ലൈംഗികാരോപണത്തിന് പിന്നാലെ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് എം മുകേഷ് എം എൽ എ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിന് രാജി സി പി ഐ എം ആവശ്യപ്പെട്ടു ആരോപണ വിധേയരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ കോൺക്ലേവ് നടത്തിയാൽ തടയുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചു എം മുകേഷിനെ അറസ്റ്റ് ചെയ്ത് നടപടിയെടുക്കണമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആവശ്യപ്പെട്ടു ഗൗരവതരമായ ആരോപണത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നടപടി എടുക്കേണ്ട ആവശ്യമുണ്ട് അങ്ങനെ ഒരാൾ എം എൽ എ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ത് ധാർമ്മികതയാണ് സി പി എമ്മിനും സർക്കാരിനും ഇക്കാര്യത്തിലുള്ളത് അപ്പൊ മുകേഷിനെതിരെ നടപടിയെടുക്കാതെ ഹേമ കമ്മിറ്റിയിലെ പരാമർശിക്കപ്പെട്ടുള്ള മറ്റാളുകളുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും മുകേഷിനെയും മറ്റും വെച്ച് കോൺക്ലേവ് നടത്താനുള്ള തീരുമാനം പോലും ലജ്ജാകരമായ തീരുമാനമാണ് കോൺക്ലേവ് നിർത്തിവെക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഗുരുതരമായ വിഷയങ്ങളിൽ നടപടിയെടുക്കാനുള്ള ആർജ്ജവും സർക്കാരിനില്ല ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളുടെ പരമ്പരകൾ നടന്നു എന്ന് വ്യക്തമാക്കിയ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് എന്തുകൊണ്ട് സർക്കാർ അന്വേഷണം നടത്തുന്നില്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതുകൂടാതെയുള്ള കുറെ പേജുകളും ഖണ്ഡികകളും ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വ്യക്തിമാറ്റിയത് കുറെ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സർക്കാർ നടത്തുന്ന ഒളിച്ചുകളിയാണ് എല്ലാവരും വഷളാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇവിടെ എത്തിയിരിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്നത് സർക്കാർ മറച്ചുവെക്കുന്നു അതുകൊണ്ടാണ് ഈ നിരപരാധികളായ സത്യസന്ധരായ മനുഷ്യർ പോലും അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ടായിരിക്കുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട എമ്മുകേഷിന്റെ ഓഫീസിലേക്ക് യു ഡി എഫ് കൊല്ലം ബ്ലോക്ക് മാർച്ച് നടത്തി ആർ അരുൺ രാജ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന് അരുൺ ഇതിൽ മുകേഷ് ഇന്നലെ ഒരു വിശദമായ വാർത്താക്കുറിപ്പ് അക്കാര്യത്തിൽ പുറത്തിറക്കി അതിനുശേഷം കൂടുതൽ പ്രതികരണത്തിന് മുതിർന്നിട്ടില്ല നേരത്തെ പലതവണയും മാധ്യമങ്ങളെ കാണുന്നതും ഒരു അതിലൊരു വൈമുഖ്യം കാട്ടുന്നയാളല്ല പക്ഷേ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ല ഇപ്പോൾ സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് രാജിവെക്കണമെന്നത് ഒരു രാഷ്ട്രീയ തീരുമാനമായി സി പി എം അദ്ദേഹത്തെ അറിയിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വിവരങ്ങൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് ഓരോ ദിവസം കഴിയുമ്പോഴും മുകേഷ് അല്ലേ തീർച്ചയായും വിജയകുമാർ എന്തായാലും ആരോപണങ്ങൾ ഒന്നിനുപിറകെ ഒന്നായി വന്നതിന് പിന്നാലെ പ്രതിരോധത്തിലാകുന്നത് മുകേഷിനേക്കാൾ കൂടുതൽ സിപിഐഎം നേതൃത്വമാണ് അതുകൊണ്ടുതന്നെയാണ് സിപിഎം നേതൃത്വം ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി കൂടി ഇക്കാര്യത്തിൽ മുകേഷിനെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതില്ല മുകേഷിനെതിരെ ഒരു പ്രതിരോധം തീർക്കേണ്ടതില്ല എന്നുള്ളതാണ് നിലവിൽ സിപിഐഎം ജില്ലാ നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം എന്തായാലും ഈ പ്രതിപക്ഷ യുവജന സംഘടനകൾ മുകേഷ് എന്ന സിംഗിൾ പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് മുകേഷിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ സംഘടനകളും പ്രതിപക്ഷ യുവജന സംഘടനകളും ആഹ്വാനം ചെയ്ത എല്ലാ പ്രകടനങ്ങളിലും എല്ലാം മാർച്ചുകളിലും ഒരേപോലെ ഉന്നയിക്കുന്നത് അത് എം എൽ എ സ്ഥാനമെന്ന ഒറ്റ പോയിന്റിലേക്ക് കൂടി അവർ എത്തുന്നുണ്ട് സിനിമാ നയരൂപീകരണ സമിതി അംഗത്തിനപ്പുറം ജനപ്രതിനിധിയായി തുടരാൻ പോലും മുകേഷിന് ഇനി സാധിക്കില്ല അത്തരം ഒരു അപമാനം ഈ നാടിന് വേണ്ട എന്നതാണ് യു ഡി എഫ് ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനം എന്തായാലും നിലവിൽ സിപിഐഎം എടുക്കുന്ന തീരുമാനം അത് എന്ത് തന്നെയായാലും മുകേഷിന് അംഗീകരിച്ചേ മതിയാവും പക്ഷേ മുകേഷ് നിലവിൽ ഉയരുന്ന ആരോപണങ്ങളിൽ പാർട്ടി തനിക്ക് പിന്തുണ നൽകുന്നില്ല എന്ന പരിഭവം കൂടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് മുകേഷുമായി അടുപ്പമുള്ള സിപിഐഎം നേതാക്കളെ അറിയിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടിയാണ് ലഭ്യമാകുന്നത് അങ്ങനെ ഈ മുകേഷ് ഒരു സമരത്തിലേക്ക് പോകുന്നു എന്ന സൂചനകൾ കൂടി ചില ഘട്ടത്തിൽ എത്തുന്നുണ്ട് കാരണം ആരോപണം വന്ന് അന്ന് തന്നെ എറണാകുളത്തേക്ക് യാത്രയെച്ച മുകേഷ് രണ്ട് തവണ മാത്രമാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമായി അതായത് ജില്ലയുടെ ചുമതലയുള്ള അംഗങ്ങളുമായി ഫോണിൽ ബന്ധപ്പെട്ടത് എന്നുള്ളതാണ് വിശ്വസനീയമായി കേന്ദ്രങ്ങളിൽ നൽകാൻ കഴിയുന്നത് ആ രണ്ട് തവണ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും അവർ അദ്ദേഹം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ തനിക്കെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു അത് രാഷ്ട്രീയ ആരോപണമാണ് രാഷ്ട്രീയപരമായി മാത്രമാണ് തനിക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം അവിടെ പോലും തനിക്കൊരു രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചില്ല പരാതി മുകേഷ് മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും വലിയ പ്രതിഷേധം ഇക്കട്ടത്തിൽ ഉയർന്നു വരുന്നു സംസ്ഥാനത്ത് എമ്പാടും അത് കൊല്ലത്ത് അത് മുകേഷിനെ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ആ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ആ പ്രതിഷേധത്തെ എങ്ങനെ നേരിടാൻ പോകുന്നു സി പി എം എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് മുകേഷിനെ സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് രാജിവെച്ചതുകൊണ്ട് മാത്രം പ്രതിഷേധങ്ങൾ നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട സിനിമയുടെ ൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് മാറി നിൽക്കണമെന്നതാണ്ട് ഒരു രാഷ്ട്രീയ തീരുമാനമായി സി പി എം അത് അദ്ദേഹത്തെ അറിയിച്ച ഘട്ടത്തിലാണ് രാഷ്ട്രീയ പിന്തുണ തനിക്ക് കിട്ടുന്നില്ല ഈ വിവാദങ്ങളിൽ എന്ന് പാർട്ടിയെ മുകേഷ് അറിയിക്കുകയും ചെയ്യുന്നത് എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നുണ്ട് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ കടുത്ത നിലപാടിലാണ് പ്രത്യേകിച്ച് കോൺക്ലേവ് അടക്കം മുകേഷ് പങ്കെടുത്താൽ അത് തടയും എന്നതാണ് അപ്പോൾ യു ഡി എഫും ബി ജെ പിയും അറിയിച്ചിരിക്കുന്നത് ആ അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത്